നെക്സ്റ്റ് നമ്മൾ എ സി ജോസഫ്സൺ എഫക്റ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഡി സി ജോസഫ്സൺ എഫക്റ്റിൽ നമ്മൾ പുറത്തുനിന്ന് വോൾട്ടേജ് ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല. പക്ഷേ എ സി ജോസഫ്സണിൽ വെൻ എ ഡി സി കറൻറ്റ് ഈസ് അപ്ലൈഡ് അക്രോസ് എ സൂപ്പർ കണ്ടക്ടർ ആൻഡ് ആർ എഫ് കറൻറ്റ് അല്ലെങ്കിൽ ആൻ എ സി കറൻറ്റ് ഈസ് ഡെവലപ്ഡ് അക്രോസ് ദി ജംഗ്ഷൻ, ദിസ് ഈസ് കാൾഡ് എ സി ജോസഫ്സൺ എഫക്റ്റ്. അപ്പോൾ ഡി സി ജോസഫ്സൺ എഫക്റ്റിൽ നമ്മൾ പുറത്തുനിന്ന് പൊട്ടൻഷ്യൽ ഒന്നും അപ്ലൈ ചെയ്യുന്നില്ലായിരുന്നു. എ സി ജോസഫ്സൺ എഫക്റ്റിൽ ഒരു ഡി സി കറൻറ്റ് നമ്മൾ സൂപ്പർ കണ്ടക്ടറിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേനും അതിനുള്ളിൽ ഒരു എ സി കറൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. വെൻ എ ഡി സി കറൻറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഓർ ഈസ് അപ്ലൈഡ് across a superconductor when a dc current is applied across a superconductor junction an ac current is produced across the junction. This is called an AC Josephson effect. This is called an AC Josephson effect. ഇനി നമ്മൾ ഈ സൂപ്പർ കണ്ടക്ടറിലോട്ട്, സൂപ്പർ കണ്ടക്ടർ എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എ ബി ഇവിടെയാണ് നമ്മളൊരു ഡി സി കറൻറ്റ് അപ്ലൈ ചെയ്യുന്നത്. അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് വി. ഇഫ് എ പൊട്ടൻഷ്യൽ വി ഈസ് അപ്ലൈഡ് പൊട്ടൻഷ്യൽ വി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോൺ പെയറിൻ്റെ എനർജി എന്ന് പറയുന്നത് 2 eV ആയിരിക്കും. ദ ഇലക്ട്രോൺ പെയർ ഗെയിൻസ് ആൻഡ് എനർജി 2 eV. ഈ 2 eVയുടെ മീനിങ് എന്ന് പറയുന്നത് ഒരു സൈഡിൽ ഒരു ഇലക്ട്രോൺ പെയർ -eV യും മറ്റേ സൈഡിൽ eV യും ഹോൾഡ് ചെയ്യും. ദിസ് മീൻസ് ഇൻ വൺ സൈഡ് എ പെയർ വിൽ ഹാവ് eV ആൻഡ് അതർ സൈഡ് ഇറ്റ് വിൽ ഹാവ് എനർജി -eV. അപ്പോൾ വി എന്ന് പറയുന്ന ഒരു പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോൺ പെയറിൻ്റെ എനർജി എന്ന് പറയുന്നത് 2 eV ആണ്. പക്ഷേ അത് നമ്മൾ എങ്ങനെയാണ് കാണുന്നതെന്ന് വെച്ചാൽ ഒരു സൈഡിൽ eV യും മറ്റേ സൈഡിൽ -eV ആയിരിക്കും. അങ്ങനെയാണ് അത് ബാലൻസ് ആകുന്നത്. അതായത് eV മൈനസ് -eV ഇങ്ങനെ വരുമ്പോഴത്തേനും ആണ് അത് 2 eV ആയിട്ട് വരുന്നത്. We have the probability of finding electron as the probability of finding electron in A and B are the probability of finding electron in A and B are psi 1 is equal to n1 raised to half e raised to I theta 1, psi 2 is equal to n2 raised to half e raised to I theta 2. അപ്പോൾ ഇതാണ് പ്രോബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ഇനി ഇക്വേഷൻ ഓഫ് മോഷൻ ഓഫ് ഇലക്ട്രോൺ ഈസ് ഗിവൺ ബൈ ദി ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിൻജർ ഇക്വേഷൻ. ദ
ടൈം ഡിപ്പെൻഡൻ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ is given by I h ഘട്ട് d psi 1 by dt is equal to h ഘട്ട് t psi 2 minus ev psi 1. നമ്മളിപ്പോൾ വൺ എന്ന് പറയുന്ന റീജിയൻ, അതിപ്പോൾ എ ആണേലും വൺ ടു ആണേലും, വണ്ണിൽ എടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇലക്ട്രോൺസ് ഇപ്പുറത്തോട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഡിക്രീസ് ആണ് വരുന്നത്, ഡിക്രീസ് ഇൻ ഇലക്ട്രോൺ ആണ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ മൈനസ് ഇ വി സൈ വൺ എന്നെടുത്തത്, സൈ വണ്ണിൽ ഡിക്രീസ്. ഇനി ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡി സൈ വൺ ഡിവൈഡ് ബൈ ഡി ടി ഇസ് ഈക്വൽ ടു മൈനസ് ഐ ടി സൈ ടു. ഇതിനെ ഈ ഐ എച്ച് കെട്ടിന് ഇപ്പുറത്തോട്ട് എടുത്തത്, എച്ച് കെട്ട് എച്ച് കെട്ട് ക്യാൻസലായിപ്പോയി, വൺ ബൈ ഐ എന്ന് പറയുന്നത് മൈനസ് ഐ. അപ്പോൾ ഇവിടെ പ്ലസ് ഐ ഇ വി ബൈ എച്ച് കട്ട് സൈ വൺ. സിമിലർലി ഡി സൈ ടു ഡിവൈഡഡ് ബൈ ഡി ടി ഇസ് ഈക്വൽ ടു മൈനസ് ഐ ടി സൈ വൺ പ്ലസ് ഐ ഇ വി എച്ച് കട്ട് പ്ലസ് അല്ല, ഇവിടെ മൈനസ് വരും സൈ ടു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഷ്രോഡിൻജർ ഇക്വേഷൻ എന്ന് പറയുന്നത് ഐ എച്ച് കട്ട് ഡി സൈ ടു ബൈ ഡി ടി എച്ച് കട്ട് ടി സൈ വൺ, ഇവിടെ മൈനസ് ആണ്, ടു റീജിയനിൽ സെക്കൻഡ് റീജിയനിൽ വരുമ്പോൾ അവിടെ പ്ലസ് വരും, പ്ലസ് ഇ വി സൈ ടു സൈ സൈ ടു എന്ന് വരും. കാരണം സൈ ടുവിൽ ഇലക്ട്രോണിൻ്റെ ഗെയിൻ ആണ്. ഇനി അത് ഈ ഐ ഇപ്പുറത്തോട്ട് എടുക്കുമ്പോൾ അത് മൈനസ് ആയിട്ട് വരും. അവിടെ ഓൾറെഡി പ്ലസ് ആണ് വരുന്നത്, ഐ ഇപ്പുറത്തോട്ട് വന്നപ്പോൾ മൈനസ് വന്നു. അപ്പം ഇത് പ്രോബബിലിറ്റീനെ നമ്മൾ ഇക്വേഷൻ വൺ എന്നും ഷ്രോഡിൻജർ ഇക്വേഷനെ ടു എന്നും വിളിച്ചാൽ, ഇനി ഇവിടെ ഇപ്പോൾ ഡി സൈ വണ്ണും ഡി സൈ ടു ആണ്. അപ്പോൾ നമുക്ക് ഇത് രണ്ടും നേരത്തെ ഡി സി ജോസഫ് സണിലെ പോലെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, അതായത് ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് ഈ വാല്യൂ ആയിട്ട് ഇക്വേറ്റ് ചെയ്യണം. ഓൺ ഡിഫറൻഷ്യേറ്റിംഗ് വൺ വി ഗെറ്റ് ഡി സൈ വൺ ഡിവൈഡഡ് ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ഹാഫ് എൻ വൺ റൈസ് ടു മൈനസ് ഹാഫ് ഇ റൈസ് ടു ഐ തീറ്റ വൺ ഡി എൻ വൺ ഡിവൈഡഡ് ബൈ ഡി ടി പ്ലസ് ഐ എൻ വൺ റൈസ് ടു ഹാഫ് ഇ റൈസ് ടു ഐ തീറ്റ വൺ ഡി തീറ്റ വൺ ഡിവൈഡഡ് ബൈ ഡി ടി. ഇനി ഡി സൈ ടു ഡിവൈഡഡ് ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ഹാഫ് ഇനി നമ്മൾ ഈ രണ്ട് ഇക്വേഷൻസ് തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, കമ്പയർ ചെയ്യുന്ന അല്ല ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഓൺ ഇക്വേറ്റിംഗ് ഇതിന് ത്രീ എന്ന് വിളിക്കാം, ഓൺ ഇക്വേറ്റിംഗ് ടു ആൻഡ് ത്രീ. ഇവിടെ ഡി സൈ വൺ ബൈ ഡി ടി എന്ന് പറയുന്നത് മൈനസ് ഐ ടി സൈ ടു പ്ലസ് ഐ ഇ വി ബൈ എച്ച് കട്ട് സൈ വൺ. മൈനസ് ഐ ടി സൈ ടു പ്ലസ് ഐ ഇ വി ബൈ എച്ച് കട്ട് സൈ വൺ. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ്റെ പാർട്ടാണിത്. ഇനി സെക്കൻഡ് ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ മൈനസ് ഐ ടി സൈ വൺ മൈനസ് ഐ
അപ്പോൾ ഇതിന് ഇക്വേഷൻ 4 എന്നും ഇതിന് ഇക്വേഷൻ 5 എന്നും വിളിക്കാം. അപ്പോൾ ഇനിയും നമ്മൾ നേരത്തെ ഡി സി ജോസഫ് സണിൽ ചെയ്ത പോലെ ഇവിടെ ഇത് ഫസ്റ്റ് ഫംഗ്ഷനാണ്. അപ്പോൾ ഇവിടെ സൈ വൺ, അതായത് n^(-1)^2 e^-i^θ1 വെച്ച് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇക്വേഷൻ 4 × n^(-1)^(e^-i^θ1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ -(i^θ)(2) എന്ന് പറയുന്നത് n^(-1)^(e^-i^θ1) + i e v^2 n^(-1)^(e^-i^θ1) + n^(-1)^(e^-i^θ1) is equal to 1/2 n^(-1)^(e^-i^θ1) d^(n^(dt) + i n^(-1)^(e^-i^θ1) d^(n^(1)^(e^-i^θ1) ഇതെന്ന് പറയുന്നത് -(i^(n^)^(2)^(e^-i^θ1)^(dt)^-θ1) i e v^2 n^(-1)^(n^)^(1)^(e u)^(e 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 u
എല്ലാം കട്ടായി പോകും, ബാക്കി ഹാഫ് ഡി എൻ വൺ ഡിവൈഡ് ബൈ ഡി ടി പ്ലസ് ഐ എൻ വൺ ഈ കട്ടായി പോവും, ഡി തീറ്റ വൺ ഡിവൈഡ് ബൈ ഡി ടി. ഇതിനെ നമുക്ക് ഇക്വേഷൻ സിക്സ് എന്ന് വിളിക്കാം. ഇനി ഇക്വേഷൻ ഫൈവ് ഇൻറ്റു എൻ ടു റൈസ് ടു ഹാഫ് ഇ റൈസ് ടു ഐ മൈനസ് ഐ തീറ്റ ടു. അപ്പോൾ ഇക്വേഷൻ ഫൈവ് എടുത്തു കഴിഞ്ഞാൽ മൈനസ് ഐ ടി എൻ വൺ റൈസ് ടു ഹാഫ് ഇ റൈസ് ടു ഐ തീറ്റ വൺ ഇൻറ്റു എൻ വൺ റൈസ് ടു ഹാഫ് ഇ റൈസ് ടു ഐ ഇ വി എച്ച് കെടുത്ത് എൻ ടു റൈസ് ടു ഹാഫ് ഇ റൈസ് ടു ഐ തീറ്റ ടു ഇവിടെ എൻ ടു ആണ്, എൻ ടു റൈസ് ടു ഹാഫ് ഇ റൈസ് ടു മൈനസ് ഐ തീറ്റ ടു. പിന്നെ ഹാഫ് എൻ ടു റൈസ് ടു മൈനസ് ടു ഇ റൈസ് ടു ഐ തീറ്റ ടു ഇൻ ടു എൻ ടു റൈസ് ടു ഹാഫ് ഇ റൈസ് ടു മൈനസ് ഐ തീറ്റ ടു ഡി എൻ ടു ഡിവൈഡ് ബൈ ഡി ടു പ്ലസ് ഐ എൻ ടു റൈസ് ടു ഹാഫ് ഡി തീറ്റ ടു ഡിവൈഡ് ബൈ ഡി ടി. ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ഐ ടി എൻ വണ്ണും എൻ ടു എൻ വൺ എൻ ടു റേസ് ടു ഹാഫ് ഇ വണ്ണും ഇ ടു ഇ റേസ് ടു മൈനസ് ഐ തീറ്റ ടു മൈനസ് തീറ്റ വൺ മൈനസ് ഐ ഇ വി ബൈ എച്ച് കട്ട് എൻ ടു ഈക്വൽ ടു ഹാഫ് ഡി എൻ ടു ഡിവൈഡ് ബൈ ഡി ടി പ്ലസ് ഐ എൻ ടു ഡി തീറ്റ ടു ഡിവൈഡ് ബൈ ഡി ടി.
ഇതിനെ ഇക്വേഷൻ സെവൻ എന്ന് വിളിക്കാം. ഇനി നൗ വി ഹാവ് ഇക്വേഷൻ സിക്സ് ആൻഡ് സെവൻ ആസ് മൈനസ് ഐ ടി എൻ വൺ എൻ ടു റേസ് ടു ഹാഫ് ഇ റേസ് ടു ഐ ഡെൽറ്റ പ്ലസ് ഐ ഇ വി ചേർത്ത് എൻ വൺ സിക്വൽ ടു ഹാഫ് ടി എൻ വൺ ഡിവൈഡ് ബൈ ഡി ടി പ്ലസ് ഐ എൻ വൺ ടി തീറ്റ വൺ ഡി ടി മൈനസ് ഐ ടി എൻ വൺ എൻ ടു റേസ് ടു ഹാഫ് മൈനസ് ഹാഫ് ടി എൻ ടു ഡിവൈഡ് ബൈ ഡി ടി പ്ലസ് ഐ എൻ ടു ഡി തീറ്റ ടു ബൈ ഡി ടി. ഇതാണ് ഇക്വേഷൻ സിക്സ്, ഇത് സെവൻ. ഇനി നമുക്ക് നേരത്തെ ഡി സിയിൽ ചെയ്ത പോലെ തന്നെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഇക്വേറ്റിംഗ് റിയൽ പാർട്ട്. അപ്പോൾ ഇവിടുത്തെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് ടി എൻ വൺ എൻ ടു റേസ് ടു ഹാഫ് സൈൻ ഡെൽറ്റ. അതെങ്ങനെ വരുന്നതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ഐ ഇ റേസ് ടു ഐ ഡെൽറ്റ, ഇ റേസ് ടു ഐ ഡെൽറ്റ എന്ന് പറയുന്നത് കോസ് ഡെൽറ്റ പ്ലസ് സൈൻ ഐ സൈൻ ഡെൽറ്റയാണ്. ഇപ്പോൾ ഇവിടെ ഐ വരുമ്പോഴത്തേനും ഐ കോസ് ഡെൽറ്റ മൈനസ് സൈൻ ഡെൽറ്റ എന്ന് വരും. അപ്പോൾ ഈ മൈനസും കൂടിയാണ് ഇവിടെ പ്ലസ് ആകുന്നത്. പോയിട്ട് ടി എൻ വൺ എൻ ടു സൈൻ ഡെൽറ്റ, അത് എങ്ങനെയെന്ന് ഈ എക്സ്പാൻഷൻ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവും എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. പിന്നെ അതിനൊരു പാറ്റേണുണ്ട്. ഇപ്പോൾ ഇവിടെ സൈൻ വരും, അടുത്ത ടൈമിൽ മൈനസ് സൈൻ വരും. ഇമാജിനറി പാർട്ട് എടുക്കുമ്പോഴത്തേനും മൈനസ് കോസും വരും. അപ്പോൾ അടുത്ത ഇവിടുത്തെ റിയൽ പാർട്ടെന്ന് പറയുന്നത് ഈ ഒരു ടൈം മാത്രമാണ്, അതായത് ഹാഫ് ഡി എൻ വൺ ഡിവൈഡഡ് ബൈ ഡി ടു. ഇവിടെ ഐ ഉണ്ട്, അപ്പോൾ അത് ഇമാജിനറിയാണ്. ഇനി അടുത്ത ടൈമിൽ ഞാൻ നേരത്തെ പറഞ്ഞത് സൈനും മൈനസ് സൈനും വരുന്നു. അപ്പോൾ മൈനസ് ടി എൻ വൺ എൻ ടു റേസ് ടു ഹാഫ് സൈൻ ഡെൽറ്റ. ഇതെങ്ങനെയാണ് വരുന്നത്? ഇവിടെ ഐ ഇ റേസ് ടു മൈനസ് ഐ ഡെൽറ്റയാണ്, അതായത് ഐ കോസ് ഡെൽറ്റ പ്ലസ് സൈൻ ഡെൽറ്റ. അപ്പോൾ ഈ മൈനസ് വരുമ്പോഴത്തേനും അത് മൈനസ് ആയിട്ട് മാറും. ഈക്വൽ ടു ഹാഫ് ഡി എൻ ടു ഡിവൈഡഡ് ബൈ ഡി ടി. ഇനി ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് ദസ് ഡി എൻ വൺ ഡിവൈഡഡ് ബൈ ഡി ടി ഇസ് ഈക്വൽ ടു മൈനസ് ഡി എൻ ടു ഡിവൈഡഡ് ബൈ ഡി ടി. ഇതാണ് നമുക്ക് ഇവിടുത്തെ കറൻറ്റ് വാല്യൂ എന്ന് പറയുന്നത്, അതായത് ഇവിടെ ഡിക്രീസ് ഇൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ റീജിയൻ വൺ, ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ റീജിയൻ ടി, ദാറ്റ് ഗീവ്സ് ദി മാക്സിമം കറൻറ്റ് വാല്യൂ. ഇനി ഇക്വേറ്റിംഗ് ദി ഇമാജിനറി പാർട്ട്. ഇത് ഡി സി ജോസഫ്സൺ എഫക്റ്റിലും ഇങ്ങനെ തന്നെയായിരുന്നു. ഇക്വേറ്റിംഗ് ദ ഇമാജിനറി പാർട്ട്, ചില ടെക്സ്റ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റിയൽ പാർട്ട് ഇക്വേറ്റ് ചെയ്യുന്നതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല, അത് ഇമാജിനറി പാർട്ടാണ് അതിൽ മെയിനായിട്ട് കാണിക്കുന്നത്. നമുക്ക് വേണ്ടതും ഇമാജിനറി പാർട്ട് തന്നെയാണ്, പക്ഷേ റിയൽ പാർട്ട് കൂടി ഇക്വേറ്റ് ചെയ്ത് കാണിച്ചെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇമാജിനറി പാർട്ട് എടുത്തു കഴിയുമ്പോൾ ഐ ഉള്ള ടേംസ് നമുക്ക് വേണം. ഇവിടെ ഐ വരുന്നത് ആരുടെ കൂടെയാണ്? കോസിൻ്റെ കൂടെയാണ്. മൈനസ് സൈൻ അവിടെ വരികയും ചെയ്യും, അതിന് വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ മൈനസ് ടി എൻ വൺ എൻ ടു റേസ് ടു ഹാഫ് കോസ് ഡെൽറ്റ. ഇനി ഇവിടെ ഐ ഈ ടൈം കൂടി വരും. അപ്പോൾ ആ വരുമ്പോഴത്തേനും പ്ലസ് ഇ വി ബൈ എച്ച് കട്ട് എൻ വൺ ഈക്വൽ ടു എൻ വൺ ഡി തീറ്റ വൺ ഡിവൈഡഡ് ബൈ ഡി ടി. അതായത് ഇവിടെ എൻ വൺ വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇ വി എച്ച് കട്ട് സിമിലർലി വി ഹാവ്
ഇനി അടുത്ത പാർട്ട് ഇതുപോലെ തന്നെ ഇക്വേറ്റ് ചെയ്യുമ്പോഴത്തേന് എൻ വൺ ഡിവൈഡഡ് ബൈ എൻ ടു റൈസ് ടു ഹാഫ് കോസ് ഡെൽറ്റ മൈനസ് ഇ വി എച്ച് കട്ട് ഈസിക്വൽ ടു ടി തീറ്റ ടു ഡിവൈഡഡ് ബൈ ഡി ടി. ഇനി ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ Now on equating we have ഈ രണ്ട് ടേം ഈക്വൽ ആയിട്ട് വരും. അപ്പോൾ നമ്മളിതൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡി ബൈ ഡി ടി ഓഫ് ഡി തീറ്റ ടു മൈനസ് ഡി തീറ്റ വൺ എന്ന് പറയുന്നത് ടു ഇത് ഇപ്പുറത്തോട്ട് എടുത്ത് ഇത് ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുന്നു. ഇത് മൈനസ് ആണ് ഇത് പ്ലസ് ആണ്. അപ്പം മൈനസ് ടു ഇ വി ബൈ എച്ച് ഘട്ടം എന്ന് വരും. അതായത് ഡി ബൈ ഡി ടി ഓഫ് ഡെൽറ്റ എന്ന് പറയുന്നത് മൈനസ് ടു ഇ വി എച്ച് ഘട്ടം. ഇനി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ഇൻ്റഗ്രേറ്റിംഗ് ഫ്രം സീറോ ടു ടി ഡെൽ ഓഫ് ടി മൈനസ് ഡെൽ ഓഫ് സീറോ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ടു ഇ വി എച്ച് കട്ട് ഇൻ ടു ടി. അടുത്ത ടൈം സീറോ ആയിപ്പോവും. അതായത് ഡെൽ ഓഫ് ടി എന്ന് പറയുന്നത് ഡെൽ ഓഫ് സീറോ മൈനസ് ടു ഇ വി ബൈ എച്ച് കട്ട് ഇൻ ടു ടി. ദസ് നമുക്കിവിടെ കറൻറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഐ എന്ന് പറയുന്നത് ഐ സീറോ സൈൻ ഡെൽറ്റയാണ്. അപ്പോൾ ദസ് വി ഹാവ് ഐ ഈസ് ഈക്വൽ ടു ഐ സീറോ സൈൻ ഡെൽറ്റ. അതായത് ഐ സീറോ സൈൻ ഡെൽറ്റ ഓഫ് സീറോ മൈനസ് ഒമേഗ ടി. ഇവിടെ ഒമേഗ എന്ന് പറയുന്നത് ടു ഇ വി ബൈ എച്ച് കിട്ടും. ഹിയർ വി ഗെറ്റ് ആൻ എ സി കറൻറ്റ് വിത്ത് ഫ്രീക്വൻസി ഒമേഗ ഈസ് ഈക്വൽ ടു ടു ഇ വി ബൈ എച്ച് കട്ട്. അപ്പോൾ നമ്മളൊരു ഡി സി കറൻറ്റ് അപ്ലൈ ചെയ്ത് സൂപ്പർ കണ്ടക്ടറിൽ അപ്ലൈ ചെയ്ത് വന്നപ്പോഴത്തേനും നമുക്കൊരു ഓസിലേറ്റിംഗ് എ സി കറൻറ്റ് കിട്ടി. ഇതിനെയാണ് ജോസഫ് സൺ എഫക്റ്റ് എന്ന് പറയുന്നത്. ദിസ് ഈസ് കാൾഡ് ജോസഫ് സൺ എഫക്റ്റ്. ഇനി ഒരു ഫോട്ടോൺ ഇവിടെ എമിറ്റ് ആകും. എ ഫോട്ടോൺ ഓഫ് എനർജി എച്ച് ന്യൂ എച്ച് ഒമേഗ ഈസ് ഈക്വൽ ടു ടു ഇ വി എന്ന് എനർജിയുള്ള ഒരു ഫോട്ടോണാണ് ഇവിടെ എമിറ്റ് ആകുന്നത്. ഇനി മെഷറിംഗ് ദ വോൾട്ടേജ് ആൻഡ് ഫ്രീക്വൻസി മെഷറിംഗ് വോൾട്ടേജ് ആൻഡ് ഫ്രീക്വൻസി വി ക്യാൻ ഫൈൻഡ് പ്രിസൈസ് വാല്യൂ ഓഫ് ഇ ബൈ എച്ച്. ഇ ബൈ എച്ച് വാല്യൂ നമുക്ക് പ്രിസൈസ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. എ സി ഡി സി എ സി ജോസഫ് സൺ എഫക്റ്റിൽ എച്ച് ഒമേഗ ഈസിക്വൽ ടു ടു ഇ വി എന്ന എനർജിയുള്ള ഒരു ഫോട്ടോണാണ് എമിറ്റ് ആകുന്നത്. ഇവിടെ വോൾട്ടേജും ഫ്രീക്വൻസിയും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ വിയും ഒമേഗയും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇ ബൈ എച്ചിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി വൺ മൈക്രോ വോൾട്ട് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് 483.6 മെഗാ ഹെഡ്സ് ഉള്ള ഒരു എ സി കറൻ്റ് ആണ് നമ്മൾ സൂപ്പർ കണ്ടക്ടറിന് ഇടയിൽ ഡെവലപ്പാകുന്നത്. രണ്ട് സൂപ്പർ കണ്ടക്ടറിനിടയിൽ നമ്മൾ വൺ മൈക്രോ വോൾട്ട് അത്രയും ചെറിയ മൈക്രോ വോൾട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എ സി കറൻറ്റ് ഓഫ് 483.6 മെഗാ ഹെഡ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം
എ സി ജോസഫ്സൺ എഫക്റ്റിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തതെന്ന് നോക്കിക്കഴിഞ്ഞാൽ, പിന്നെ ഡി സി കറന്റ് ഈസ് അപ്ലൈഡ് അക്രോസ് എ സൂപ്പർ കണ്ടക്ടർ ജംഗ്ഷൻ ആൻഡ് എ സി കറന്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്, ദിസ് ഈസ് കാൾഡ് എ സി ജോസഫ്സൺ എഫക്റ്റ്. ഒരു വോൾട്ടേജ് നമ്മൾ സൂപ്പർ കണ്ടക്ടറിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു എ സി കറന്റ് പ്രൊഡ്യൂസ് ചെയ്യും ജംഗ്ഷനിൽ. ഇനി വി എന്ന് പറയുന്ന വോൾട്ടേജാണ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺ പെയറിനുള്ള എനർജി എന്ന് പറയുന്നത് 2 eV ആണ്. അത് രണ്ട് സൈഡിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിയും മൈനസ് ഇവി ആയിരിക്കും. അതായത് ഇപ്പോൾ രണ്ട് പെയർ ഉണ്ടെന്ന് വെച്ചോ, അതിൽ ഒരു ഇലക്ട്രോണിൻ്റെ ഇവിയും മറ്റേ ഇലക്ട്രോണിൻ്റെ മൈനസ് ഇവി ആയിരിക്കും. അപ്പം പിന്നെ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺ, ഇവിടെ രണ്ടിലും പ്രോബബിലിറ്റി ഓഫ് റീജിയൻ വണ്ണിലും ടൂവിലും പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് സൈ വൺ എന്ന് പറയുന്നത് N1^2 ½ e^2 I θ1, സൈ ടു എന്ന് പറയുന്നത് N2^2 ½ e^2 I θ2. ഇനി ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്ന് പറയുന്നത് I h ഘട്ട് d സൈ വൺ ഡിവൈഡ് ബൈ d2 എന്ന് പറയുന്നത് h ഘട്ട് t സൈ ടു മൈനസ് ev സൈ വൺ. അതിനെ റീഅറേഞ്ച് ചെയ്ത് ഇവിടെ മൈനസ് വരുന്നതെന്ന് വെച്ചാൽ റീജിയൻ വണ്ണിൽ ഡിക്രീസ് ആണ്. അതായത് I h ഘട്ട് d സൈ വൺ ഡിവൈഡ് ബൈ dt ഈസ് ഈക്വൽ ടു h ഘട്ട് t സൈ ടു മൈനസ് ev സൈ വൺ. അപ്പോൾ റീഅറേഞ്ച് ചെയ്യുമ്പോൾ d സൈ വൺ ബൈ dt എന്ന് പറയുന്നത് മൈനസ് I t സൈ ടു പ്ലസ് I ev ബൈ h ഘട്ട് ഇൻറ്റു സൈ വൺ. സിമിലർലി ഫോർ റീജിയൻ ടു, ഡി സൈ ടു ഡിവൈഡ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു മൈനസ് ഐ ടി സൈ വൺ മൈനസ് ഐ ഇ വി ബൈ എച്ച് ഘട്ട് സൈ ടു. ഇനി നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൈ വണ്ണും സൈ ടുവിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വാല്യൂ കിട്ടും. അത് നമ്മുടെ നേരത്തെ വാല്യൂ കൂടി ഇക്വേറ്റ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യണം മൈനസ് സൈ വൺ വെച്ച്. അതായത് N1^2 ½ e^2 − i θ1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെ മൈനസ് I θ2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് നമ്മൾ സോൾവ് ചെയ്ത് രണ്ട് ഇക്വേഷൻ എടുക്കണം. ആ രണ്ട് ഇക്വേഷനിൽ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഇക്വേറ്റ് ചെയ്ത് റിയൽ പാർട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഐ സീറോ കിട്ടും, ഇമാജിനറി പാർട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡെല്ലാണ് കിട്ടേണ്ടത്. നമുക്ക് ഡി ബൈ ഡി ടി ഓഫ് ഡെല് മൈനസ് 2 eV എന്ന് കിട്ടും. 2 eV/h കേട്ട് ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യണം 0 to t. അപ്പോൾ നമുക്ക് ഡെൽറ്റി കിട്ടും. ആ ഡെൽറ്റി നമുക്ക് കറണ്ടിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് I എന്ന് പറയുന്നത് I0 sin δ ആണ്. അപ്പോൾ I0 sin δ ഡെൽറ്റ ഓഫ് 0 − ωt, ഒമേഗ എന്ന് പറയുന്നത് 2 eV/h ഘട്ട്, അവളുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ദിസ് വി ഗെറ്റ് ആൻ എ സി കറണ്ട് വിത്ത് ഫ്രീക്വൻസി ഒമേഗ ഈസ് ഈക്വൽ ടു 2 eV/h ഘട്ട്. ദിസ് ഈസ് കാൾഡ് ജോസഫ്സൺ എഫക്റ്റ്, AC ജോസഫ്സൺ എഫക്റ്റ്. എച്ച് അപ്പോൾ എച്ച് ഒമേഗ ഈസ് ഈക്വൽ ടു 2 eV എന്ന് പറയുന്ന എനർജിയുള്ള ഫോട്ടോൺ ഇവിടെ എമിറ്റ് ആകുന്നുണ്ട്. ഇനി മെഷറിങ് ദ വോൾട്ടേജ് ആൻഡ് ഫ്രീക്വൻസി വി ക്യാൻ ഫൈൻഡ് ഇ ബൈ എച്ച് ഘട്ട്. ഇവിടെ 1 μV ഉള്ള ഒരു വോൾട്ടേജാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 483.6 MHz ഉള്ള ഒരു കറണ്ടാണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത്രയാണ് AC ജോസഫ്സൺ എഫക്റ്റ് എന്ന് പറയുന്നത്. AC DC ജോസഫ്സൺ എഫക്റ്റ് സെയിം പാറ്റേണിൽ തന്നെയാണ് പോകുന്നത്. ലാസ്റ്റ് ഡെല്ലിൽ വരുന്ന ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. മറ്റവിടെ നമുക്ക് ഡെൽറ്റ എന്ന് പറയുന്നത് θ2 − θ1 എന്ന് മാത്രമേ ഉള്ളായിരുന്നു. AC ജോസഫ്സൺ എഫക്റ്റ് വരുമ്പോഴാണ് നമുക്ക് 2 eV/h ഘട്ടം എന്ന് വരുന്നത് വാല്യൂ.